Guys, and welcome back to my channel. This is Jeff Frog. The Jeff Frog and the pretty video developed. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തന്നെ ഒരു പുതിയൊരു കണ്ടന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ വാട്സപ്പിൽ വരാൻ പോണ 8 പുതിയ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോണത്. അപ്പോൾ പുതിയ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ 8 പുതിയ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 8 പുതിയ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ആ ഈ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഇന്ന് വീഡിയോ നോക്കാൻ പോണത്. അപ്പം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മളൊരു ഇത് ചെയ്തിരിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു വീഡിയോ ഇടുന്നില്ല. അതുപോലെ ഒരാഴ്ചയിൽ ഒരു ദിവസത്തെ വീഡിയോ ഇടും. അപ്പോൾ പറ്റുവാണെങ്കിൽ ഇടും. അപ്പോൾ കാരണം അത് ചിലപ്പോഴേ പറ്റുള്ളൂ വീഡിയോ ഇടാം. അതുകൊണ്ടാണ് ഒരാഴ്ചയിൽ ഒരു വീഡിയോ കാണുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ആദ്യത്തെ ഫീച്ചറിൻ്റെ പേരാണ് വി വൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുവാണെങ്കിൽ അവർ ചോദിക്കും അത് കീപ്പ് ചെയ്യണോ, അത് എപ്പോഴും അവിടെ തന്നെ വിൽക്കണോ, അതോ അത് ഒരു വർഷം മാത്രം ഒരാൾക്ക് ഒരു വർഷം നോക്കിയാൽ അത് പോകണോ, അതോ വി വൺ ഒറ്റ വർഷം കണ്ടാൽ മതിയോ, അങ്ങനെയൊക്കെ ചോദിക്കും. അതേപോലെ ഒരു സെയിം ഫീച്ചറാണ് നമ്മൾ വാട്സപ്പിൽ കൊണ്ടുവരാൻ പോണത്. അതെന്ന് പറഞ്ഞാൽ വി വൺസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർ ചോദിക്കും ഇത് ഒറ്റ വർഷം ഒരാൾക്ക് കാണാനേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ പെർമനൻ്റ് ആയിട്ട് അവിടെ വെക്കാം, എന്ന് വെച്ചാൽ എല്ലാവർക്കും എപ്പം വേണമെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ ഒരു വർഷം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് നോക്കാൻ കഴിയില്ല. ഇതേപോലെ അപ്പോൾ അതേപോലെ ആണ്, അതാണ് ഒരു പുതിയ ഫീച്ചർ. അത് ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ഫീച്ചർ, സെക്കൻഡ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ മൾട്ടി ഡിവൈസ് സപ്പോർട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലാപ്ടോപ്പും അതുപോലെ തന്നെ ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ ഫോണ് നമ്മൾ വാട്സപ്പ് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഫോണിൽ നമ്മൾ ആ ലാപ്ടോപ്പിൽ വരുന്ന ഓർ കോഡ് എടുത്ത് സ്കാൻ ചെയ്ത് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ ഈ ഫോണിൽ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ലാപ്ടോപ്പ് കിട്ടുള്ളൂ. അതേപോലെ തന്നെ പക്ഷേ ഇനി നമുക്കോട്ട് നമുക്ക് ഏത് ഡിവൈസ്, കുറേ ഡിവൈസിൽ നമുക്ക് വൈഫൈ ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് മൾട്ടി ഡിവൈസ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഫീച്ചർ വരുമ്പോൾ വരുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ വെക്കേഷൻ മോഡ് ഇല്ലെങ്കിൽ റീഡ് ലേറ്റർ മോഡ് എന്നാണ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു അർക്കൈവ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് പിന്നീട് വായിക്കാൻ നമ്മൾ ബിസി ആണെങ്കിൽ പിന്നീട് ആ മെസ്സേജ് അർക്കൈവിലോട്ട് ഇടുക. അങ്ങനെ നമുക്ക് പിന്നെ എപ്പനെയും വേണമെങ്കിൽ വായിക്കാനാണ്. അതാണ് ഒരു നല്ല ഫീച്ചറാണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന അതേപോലെയാണ്, അത് നല്ല ഫീച്ചറാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് കമൻറ്റ് ചെയ്യുക. അടുത്തതായി വരാൻ പോണ ഒരു ബെസ്റ്റ് ഫീച്ചറാണ് ഇതേതെന്ന് പറഞ്ഞാൽ ജോയിൻ ഗ്രൂപ്പ് മിസ്ഡ് കോൾ എന്നാണ്. ഇതെന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ വാട്സപ്പിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ നമ്മൾ ഒരു ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഒരു വോയിസ് കോളോ ഇല്ലെങ്കിൽ വീഡിയോ കോളോ നടക്കുമോ എന്ന് ചോദിച്ചോ, അത് ഒരാൾ നമ്മൾ അതിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്താൽ, നമ്മൾ വിളിച്ചാലേ ഇൻവൈറ്റ് ചെയ്താലേ നമുക്ക് കയറാൻ കഴിയുള്ളൂ. അല്ലാതെ അറിയാതെ കട്ടായി പോയാൽ എന്നുവെച്ചാൽ അറിയാതെ നമ്മൾ ലെഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും അവിടെ നിന്ന് വിളിക്കണം, ഇൻവൈറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് ആ ജോയിൻ വോയിസ് ചെയ്യാൻ പറ്റും, വോയിസ് ജോയിൻ ചെയ്യാം ഇല്ലെങ്കിൽ വീഡിയോ കോളിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെയല്ല, പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവരാൻ പോവാണ്. എന്നുവെച്ചാൽ ആ കോള് എന്നുവെച്ചാൽ ആ കോള് ക്രിയേറ്റ് ചെയ്ത ആൾ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക് തന്നെ ജോയിൻ ചെയ്യാനാണ്. നമ്മൾ അറിയാതെ ലെഫ്റ്റ് അടിച്ചാൽ നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യാനാണ്. അവിടെ ജോയിൻ വോയിസ് ഇല്ലെങ്കിൽ ജോയിൻ കോൾ എന്ന് പറഞ്ഞ് ജോയിൻ വീഡിയോ കോൾ എന്ന് പറഞ്ഞ് കാണുകയായിരിക്കും. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ ഇത് ഈ ഫീച്ചർ ഇഷ്ടപ്പെട്ടവർ ആരൊക്കെ ഉണ്ട് അവർ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ഫീച്ചർ നോക്കാം. അടുത്തതായി വരുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സീൻ കസ്റ്റമൈസേഷൻ എന്നാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് സീൻ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴാണ് വാട്സപ്പ് എടുത്തിട്ട് ക്ലോസ് ചെയ്ത് ലാസ്റ്റായിട്ട് ക്ലോസ് ചെയ്ത ആ സമയം മേളി എഴുതി കാണിക്കും നിങ്ങൾക്കറിയാം പ്രൊഫൈലിൻ്റെ അവിടെ. അപ്പോൾ അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഇപ്പോഴും. പക്ഷേ അത് കസ്റ്റമൈസ് എന്ന് വെച്ചാൽ നമ്മളെ എല്ലാവരെയും കാണിക്കാം ഇല്ലെങ്കിൽ ആരെയും കാണിക്കാതെ ഇരിക്കാം, എല്ലാവരെയും കാണിക്കാം, കോൺടാക്റ്റ് ഉള്ള എല്ലാവരെയും കാണിക്കാം ഇല്ലെങ്കിൽ ആരെയും കാണിക്കാതിരിക്കാം. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ആരൊക്കെ കാണിക്കണോ അതോ കാണിക്കാതിരിക്കണോ, അത് ആരൊക്കെ കാണിക്കണം, അത് പിന്നെ നമുക്ക് ആരൊക്കെ കാണിക്കണോ എന്ന് വരെ കസ്റ്റമൈസ് ചെയ്യാനും പറ്റിയ ഒരു പുതിയൊരു ഫീച്ചർ തന്നെയാണ് അത്. അത് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത് നോക്കാം. ഇങ്ങനെ വരാൻ പോകുന്ന ഒരു പുതിയ ഫീച്ചറാണ് വാട്സപ്പ് പേയ്മെൻറ്റ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാം അതിൽ അവിടെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാമെന്നാണ്. വാട്സപ്പിൽ ഒരു പുതിയ കൊണ്ടുവരുന്ന ഫീച്ചറാണിത്, വാട്സപ്പ് പേയ്മെൻറ്റ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ റീൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെയുള്ള റീൽസ് അല്ലെ, അത് നമ്മൾ ഇപ്പോൾ നമ്മൾ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇടുകയാണെങ്കിൽ അത് നമുക്ക് ഫേസ്ബുക്കിലോട്ട് ഇടണോ സ്റ്റോറി ആയിട്ട് ഇടണോ എന്നൊക്കെ ചോദിക്കും. അതേപോലെ ഇപ്പോൾ നമുക്ക് റീൽസ് വേണമെങ്കിലും വാട്സപ്പിൽ നിന്ന് കാണാം, ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസ് വരെ വാട്സപ്പിൽ നിന്ന് കാണാമെന്നാണ്. അതൊരു പുതിയ ഫീച്ചറാണ്. അപ്പോൾ അടുത്ത ഫീച്ചർ നോക്കാം. അപ്പോൾ വാട്സപ്പിൻ്റെ ഈ കൊണ്ടുവരാൻ അപ്ഡേറ്റിൽ ലാസ്റ്റ് നല്ല ഡിമാൻഡുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് യൂസേഴ്സ് iOSലോട്ട് പോകുമ്പോൾ വരുന്നൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ വാട്സപ്പിലുള്ള പണ്ടത്തെ മെസ്സേജസും iOSലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ കഴിയില്ല.
പക്ഷേ ഇപ്പോൾ പുതിയതായി വാട്സപ്പിന് കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത് വാട്സപ്പ് ചെയ്തിരിക്കുന്ന ഒരു പുതിയ ഒരു അപ്ഡേറ്റ് കൊണ്ടുവരാൻ പോവാണ്. എന്ന് വെച്ചാൽ നമ്മൾ iOSലോട്ട് മാറുമ്പോൾ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ പഴയ മെസ്സേജസ് iOSലോട്ട് വരുമ്പോൾ മൈഗ്രേറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അത് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. കുറേ ആൻഡ്രോയിഡ് യൂസേഴ്സ് ഇപ്പോൾ iOSലോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ വാട്സപ്പ് കൊണ്ടുവരാൻ പോകണം 8 പുതിയ ഫീച്ചേഴ്സ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോക്ക് ഒന്ന് ഒരു ലൈക്ക് കൊടുക്കുക. അപ്പോൾ ഇത് ഈ 8 ഫീച്ചേഴ്സ് ആർക്ക് ആവശ്യമുണ്ട്, അവർ ഇത് അറിയാത്തവർ കുറേ ആൾക്കാരുണ്ട്, ഇവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം വേറൊരു പുതിയൊരു കിടുക്കാച്ചി വീഡിയോയിൽ വരുന്നവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക എല്ലാവർക്കും. അപ്പം ബൈ.